हाय वेलकम टू कापन्स मीडिया अब या वह केरलത്തിന്റെ സ്ട്രീറ്റ് ഫുഡ് ആയ സ്പെഷ്യൽ ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം। ഹോട്ടലുകളിലൊക്കെ നമുക്ക് കപ്പ ബിരിയാണി കിട്ടും എങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്ന ആ യഥാർത്ഥ രുചിയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല। അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്। അപ്പോൾ നമുക്ക് ഇന്നേ ഹോംമേഡ് കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം। അതിനു വേണ്ടിയുള്ള ചേരുവകൾ കപ്പ 2 കിലോ ചിക്കൻ 1 കിലോ കറിവേപ്പില മല്ലിയില പച്ചമുളക് സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി। അപ്പോൾ നമുക്കിനി കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം। കപ്പകളെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം। കപ്പ ബിരിയാണിക്ക് വേണ്ടി കപ്പ വാങ്ങിക്കുമ്പോൾ നല്ല കപ്പ തന്നെ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക। അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്। ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം। അപ്പോൾ നമുക്ക് കപ്പ ഓരോന്നും ഒരു പാത്രത്തിലേക്ക് വീഡിയോയിൽ കാണുന്ന ഈ രൂപത്തിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം। അപ്പോൾ കപ്പയെല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്। ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം। അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്। അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം। കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും। അപ്പോൾ ഒരു രണ്ട് വിസിലൊക്കെ മതിയാകും ഇത് വേവിച്ചെടുക്കാനായിട്ട്। ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം। ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്। ഞാൻ വെള്ളം ഒഴിച്ച ശേഷമാണ് കപ്പ ചേർത്തത്. അപ്പോൾ അത് കുറവായതിനാലാണ് വീണ്ടും ചേർക്കുന്നത്. നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുക്കർ തന്നെ എടുത്തിട്ടില്ല. അതിലേക്ക് നമുക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച ചിക്കനായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കനിൽ അല്പം ഉപ്പിട്ട് നേരത്തെ വെച്ചതായിരുന്നു എങ്കിലും അതിൻ്റെ കുറവ് കാരണം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ഈ ചിക്കനിൽ മസാല നല്ലപോലെ പിടിക്കുന്ന രൂപത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് കപ്പ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ പാകമായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കപ്പയും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അതിലേക്ക് നീങ്ങാം. കപ്പ വേവിച്ചെടുക്കുന്നതിന് മുമ്പായി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കേണ്ടതുണ്ട്. ഞാൻ ചേർക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ അല്പം ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കപ്പയും ചിക്കനും കൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ കപ്പയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കനും കപ്പയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നോമ്പ് സമയമായതുകൊണ്ട് തിരക്കിട്ട് തേങ്ങയൊക്കെ വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ സമയലാഭത്തിന് വേണ്ടി ഞാനിവിടെ തേങ്ങ വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഒരു 5 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് തേങ്ങ വറുത്ത് പൊടിച്ചെടുക്കുന്നതെങ്കിൽ കപ്പയിൽ ചിക്കൻ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തേങ്ങ വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെക്കേണ്ടതാണ്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിത് നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ മുകളിലായിട്ട് അല്പം
മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് കപ്പ ബിരിയാണി ഈ വറവിട്ടതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ തനി നാടൻ ഹോംമേഡ് ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൽപ്പം സവാള കൊത്തിയരിഞ്ഞതും അതുപോലെ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ച് കഴിച്ചാൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.